ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, സാധാരണ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത ചില പ്രവണതകൾ സംബന്ധിച്ചുള്ള നവമാധ്യമവുമായി ബന്ധപ്പെട്ട് വടകര പാർലമെൻറ് നിയോജകമണ്ഡലത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. കുറച്ച് ദിവസമായി മാധ്യമങ്ങളൊക്കെ ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ വടകരയിൽ നടന്ന UDFന്റെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്കും നയിച്ചത് എന്ന് കാണാൻ കഴിയും. ഒറ്റപ്പെട്ട പ്രശ്നം പോലെയാണ് ചിലർ അതിനെ സമീപിക്കുന്നത്. അത് ശരിയായ ഒരു നിലപാടല്ല. നമ്മളവിടെയുണ്ടായ അശ്ലീല പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് ബോധപൂർവം ചില ആളുകൾ ഈ പ്രചരണത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വടകര സ്ഥാനാർത്ഥിയായി UDFന്റെ ഷാഫി പറമ്പിൽ വന്ന ഉടനെ തന്നെ ആദ്യത്തെ പ്രചരണം കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാര്യം, മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന പ്രചരണം ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്നും ടീച്ചർ പ്രസ്താവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ RSSന്റെ നിലപാടാണ് ശൈലജ ടീച്ചർക്കുള്ളത് എന്നതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചാരണം സംഘടിപ്പിച്ചു. വാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു നൽകി. ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്നും ടീച്ചറുടെ ബൈറ്റുകളും ഇൻ്റർവ്യൂകളും അടക്കം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു. ഇത്തരത്തിലുള്ള
സംഭവങ്ങൾക്ക് പിന്നിൽ ന്യൂമാഹിയിലെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലം. കേസ് എടുത്ത ആളുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകനായ സൽമാൻ മാളു, പേരാമ്പ്രയിൽ സൽമാൻ മാളൂർ, ലീഗ് പ്രവർത്തകനായ മിൻഹാജ് കെ എം, ബിജിൻ തോമസ്, ഷെരീഫ് വലിയക്കോട്, മുഹമ്മദ് അബ്നാർ, ഐസക് ടി മാത്യു, ഇവരെല്ലാം പേരിൽ പോലീസ് കേസെടുത്ത ചില ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനിയും പേരുകളുണ്ട്, ഞാൻ ആ പേരിങ്ങനെ ആവർത്തിക്കുന്നില്ല.